ഹായ് ഗായ്സ് അപ്പോൾ നമ്മളുടെ ദേവിട്ട ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടാകും ഷിജി ചേട്ടന് ഇൻ്റേന്ന് അപ്പോൾ നമ്മളുടെ ഒപ്പമൊന്നും ശിജ ചേട്ടന് ഇല്ല ഷിജിചേട്ടൻ വർക്ക് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മളിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നേക്കണേ അപ്പോൾ വലിയ വീഡിയോ ഒന്നും ഒരു ചെറിയ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു പോവാൻ ചരാം കണ്ടോ ഇതെന്തിൻ്റെ പോവാണെന്നറിയാമോ വേറെ ഒന്നുമല്ല നമ്മളുടെ കറ്റാർവാഴയുടെ പൂവാണിത് ഇവിടെ അമ്മ കുറേ കറ്റാർവാഴ കൃഷി ചെയ്യുന്നുണ്ട് കുറേ കറ്റാർവാഴ ഉണ്ട് പിന്നെ കറിവേപ്പുണ്ട് ഇഞ്ചിയുണ്ട് മുളകുണ്ട് മഞ്ഞളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും വീട് ചെയ്യാൻ പോണത് കറ്റാർവാഴ വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് കറ്റാർവാഴ കൊണ്ട് വീട്ടിൽ തന്നെ ഒരു ജെല്ലുണ്ടാക്കാം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കറ്റാർവാഴ ജെല്ലുണ്ടാക്കാം എന്നുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടാക്കണമെന്നും എന്തൊക്കെ വേണമെന്നും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മളുടെ ഈ ഹോം മെയ്ഡ് അലോവെര ജെൽ ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടേ നോക്കാം ഒരു കറ്റാർവായുടെ തണ്ട് വേണം പിന്നെ രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് വേണം നമ്മൾ ഈ കറ്റാർവാഴയുടെ ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ ഉള്ളത്തെ പൾപ്പ് മാത്രം എടുക്കുന്നുള്ളൂ അതിന് നമ്മൾ ഈ രണ്ട് ഭാഗത്തെങ്ങാണ്ട് ഈ മുള്ള ഭാഗം കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ വേറൊരു കറ്റാർവാഴയിൽ നിന്ന് പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നിന്നെ കാണിച്ചു തരാം കണ്ട ഇതൊരു പൾപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചെങ്ങനെയാണ് ഞാൻ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം ഇപ്പോൾ ഈ കറ്റാർവാട് ഉള്ളിൽ നിന്ന് പൾപ്പെടുത്ത് തരേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അത് കാണിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ ഈ രണ്ടറ്റത്തേയും ഈ മുള്ള ഭാഗം കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഫൂ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കോർക്ക് വെച്ചോ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ ഈസിയാണ് അങ്ങനെ എടുത്ത് വെച്ചെങ്ങനെയാണ് ഞാൻ നേരത്തെ അത് ഞാൻ നിങ്ങളെ കാട്ടിയിട്ടില്ല നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നൂ പിന്നെ ഈ ഒരു പൾപ്പില്ലേ നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബീറ്റ് ബീറ്റ് ചെയ്യണ സാധനം വെച്ച് നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം പക്ഷേ അപ്പോൾ അതിനകത്ത് കട്ട പിടിക്കും എന്നാൽ നമുക്ക് അയ്യവശം ഇങ്ങനെ കാണിക്കുമ്പോഴും തരിതരി പോലെ ഉണ്ടാകും ഇപ്പം നമ്മൾ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഈ ഒരു പഴുപ്പ് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല ജ്യൂസ് പോലെ ആക്കാം വെള്ളമൊന്നും അടയേണ്ട ഈ ഒരു പഴുപ്പ് മാത്രം നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ബാക്കി വീഡിയോ പറയാം ഓക്കെ അപ്പം നമ്മൾ കറ്റാർയുടെ പഴുപ്പ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ആ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് അല്ലേ അത് രണ്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണേ ഓക്കെ നമ്മൾ രണ്ടും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത്തിരി ഒരു ലൂസ് പാതിരി ആയിരിക്കണത് ഇനി നമ്മളിത് നന്നായിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കണം എല്ലാവരും നമ്മളുടെ ഈ അലോവേര ജെൽ ജെല്ലുണ്ടാക്കുന്നത് എങ്ങനെയൊന്നും കണ്ടില്ലേ വളരെ അല്ലേ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഗ്രീൻ കളറിലായിരിക്കും കിട്ടുന്നത് അത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് എല്ലാം ചേർത്താണ് അവരുണ്ടാക്കുന്നത് നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യണില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൈയിലും കാലിലും ഉണ്ടാവണം ഡ്രൈനസ്സിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ദേട്ടനെ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജെല്ലോ അല്ലെങ്കിൽ കറ്റാർ വഴയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മളവിടെ സെയിലുണ്ട് പിന്നെ ഇതിൻ്റെ എണ്ണ കാശി കൊടുക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കാരണം എണ്ണ കാശ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം അപ്പം നമ്മൾ വേറൊരു ദിവസം എണ്ണ കാശ് വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ അതുമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ദയവിട്ടം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം அப்போ அதுவரை பை பை